നമസ്കാരം ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സെറ്റ് സുവോളജി എഴുതുന്ന എല്ലാവർക്കും സിലബസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹം കാണുമല്ലോ ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് സുവോളജി സിലബസ് അവലോകനമാവാം ബി പി ജി കഴിഞ്ഞ് ബി എഡ് എടുക്കുന്നവർക്ക് ബി എഡിന്റെ രണ്ടാം വർഷത്തിലും അതുപോലെ തന്നെ ബി എസ് സി ബി എഡ് കഴിഞ്ഞ് പി ജി ചെയ്യുന്നവർക്ക് പി ജിയുടെ രണ്ടാം വർഷത്തിലും സെറ്റ് എഴുതാവുന്നതാണ് നമുക്കറിയാം എച്ച് എസ് എസ് ടി പരീക്ഷ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്ന പരീക്ഷ എഴുതണമെങ്കിൽ സെറ്റ് എന്ന കടമ്പ കടന്നിരിക്കണം സെറ്റ് എങ്ങനെയൊക്കെ പഠിക്കാം എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പേപ്പറുകളാണ് അതിനകത്തുള്ളത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം പേപ്പർ വൺ പേപ്പർ വൺ ജനറൽ പേപ്പർ ആണ് നിങ്ങൾക്ക് അറിയാം ആകെ നൂറ്റി ഇരുപത് ചോദ്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് നൂറ്റി ഇരുപത് ചോദ്യങ്ങൾക്ക് നൂറ്റി ഇരുപത് മാർക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല നമുക്ക് കടക്കാൻ വേണ്ട കട്ട് ഓഫ് മാർക്കോ ശതമാനമാണ് നാൽപ്പത്തി എട്ട് മാർക്ക് നമുക്ക് കടക്കാനുള്ള കട്ട് ഓഫ് മാർക്ക് ഫസ്റ്റ് പേപ്പർ ജനറൽ പേപ്പർ ആണ് നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ നൂറ്റി ഇരുപത് മാർക്ക് അതിൽ ആദ്യത്തെ അറുപത് ചോദ്യങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സൈക്കോളജി ആണ് ബാക്കി അറുപത് ചോദ്യങ്ങൾ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ വണ്ണിലെ ജനറൽ പേപ്പർ നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ നൂറ്റി ഇരുപത് മാർക്ക് അറുപത് ക്വസ്റ്റ്യൻസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സൈക്കോളജി ബാക്കി അറുപത് ക്വസ്റ്റ്യൻ ജനറൽ ക്വസ്റ്റ്യൻസ് പ്രത്യേകം ഓർക്കുക നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ജനറൽ ക്വസ്റ്റ്യൻസിനകത്ത് നാല് കാറ്റഗറീസ് ആണ് സാധാരണ കാണുന്നത് ഒന്ന് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ എന്തൊക്കെയാണ് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർനകത്ത് വരുന്നത് എയർ സ്പോർട്ടിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വൊക്കാബുലറി ആർട്ടിക്കിൾസ് പ്രപ്പോസിഷൻസ് അനോണിംസ് സിനോണിംസ് അനലോഗി ഗ്രാമർ ഇതൊക്കെയാണ് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ എന്ന ടോപ്പിക്കിനകത്ത് വരുന്നത് രണ്ടാമത്തെ ടോപ്പിക്കോ ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റൻസ് ഈ സെക്ഷനിൽ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഉദാഹരണത്തിന് അൾജിബ്ര അതുപോലെ പെർസെന്റേജ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതൊക്കെ നമ്മൾ പലയിടത്തായിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പല കാര്യം പല പുസ്തകങ്ങൾ നമ്മൾ ചെയ്തു നോക്കിയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസും വലിയൊരു കടമ്പയൊന്നുമല്ല മൂന്നാമത്തെ കാറ്റഗറിയോ ലോജിക്കൽ ആൻഡ് റീസണിങ് ലോജിക്കൽ ആൻഡ് റീസണിങ് എന്താ പറയുക ക്ലോക്ക് കലണ്ടർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ബ്ലഡ് റിലേഷൻസ് നമ്പർ സീരീസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ലോജിക് ലോജിക് ഉപയോഗിച്ച് ചെയ്യാവുന്ന ലോജിക്കൽ ആൻഡ് റീസണിങ് ആണ് തേർഡ് കാറ്റഗറി ഫോർത്ത് കാറ്റഗറിയോ ജനറൽ അവയർനെസ് ജനറൽ അവെയർനെസ്സിന് കറണ്ട് അഫെയർസ് ടെൻ നെയ്മ് അഥവാ തൂലികാ നാമങ്ങൾ ബുക്സ് ആൻഡ് ഓദേഴ്സ് ഇതൊക്കെയാണ് ഈ വിഭാഗത്തിൽ പെടുന്നത് അപ്പൊ നാല് കാറ്റഗറിയാണ് ഫസ്റ്റ് പേപ്പറിൽ നാല് സെക്കൻഡ് സെക്ഷൻ അതായത് ആദ്യത്തെ അറുപത് ക്വസ്റ്റിന് വിട്ട് കഴിഞ്ഞാൽ ടീച്ചർ ആൻഡ് സൈക്കോളജി എന്ന സെക്ഷൻ വിട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെക്ഷനിലുള്ള നാല് കാറ്റഗറിയെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞത് നമുക്ക് വേണ്ട മാർക്ക് എത്രയാണ് നാൽപ്പത്തി എട്ട് മാർക്ക് അതായത് നാല്പത് ശതമാനം മാർക്കാണ് വേണ്ടത് ഫസ്റ്റ് പേപ്പറിന്റെ കാര്യമായി ഇനി സെക്കൻഡ് പേപ്പർ നോക്കാൻ സെക്കൻഡ് പേപ്പർ ആണെങ്കിലോ സുവോളജി ആണ് ആറ് യൂണിറ്റുകളാണുള്ളത് ഈ ആറ് യൂണിറ്റുകൾ നമ്മൾ എഴുതാൻ പോകുന്ന ഏത് വിഷയത്തിലാണ് സുവോളജിയിലാണ് സുവോളജി നമ്മുടെ ഇഷ്ട വിഷയമാണ് ഇത് നമുക്കൊരു സുവർണ അവസരവുമാണ് നിങ്ങൾക്ക് അറിയാം നിങ്ങളൊക്കെ പി ജി ബി എഡ് എടുത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ഉടനെ തന്നെ പി ജി ബി എഡ് കിട്ടുന്ന ആൾക്കാരാണ് നമുക്ക് ഇഷ്ടമുള്ള വിഷയം ആയതുകൊണ്ടാണ് നമ്മൾ സുവോളജി എടുത്തത് നമുക്ക് പാഷനുള്ള ജോലിയാണ് ടീച്ചിങ് അതുകൊണ്ടാണല്ലോ നമ്മൾ ബി എഡും പഠിച്ചത് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലി ലഭിക്കാൻ എച്ച് എസ് എസ് ടി ലഭിക്കണം എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് സെറ്റ് പാസ് ആവണം അതിനുള്ളൊരു കടമ്പയാണ് ഇത് നിങ്ങളെ സിലബസ് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എളുപ്പമാണ് അല്ലെങ്കിൽ എത്രത്തോളം നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ വിജയിക്കാനായി നിങ്ങളുടെ എടുത്ത തീരുമാനങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നിങ്ങളെ പിന്തള്ളുകയില്ല എന്നാണ് ശ്രീ എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ നിങ്ങൾ വിജയിക്കാൻ ആയിട്ട് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പരാജയവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല നമുക്ക് നോക്കാം സുവോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അത് നമുക്ക് പ്രയാസമായി തോന്നുകേയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വിഷയമാണ് നമുക്ക് നോക്കാം യൂണിറ്റ് വൺ യൂണിറ്റ് വണ്ണില് മൂന്ന് മോഡ്യൂളുകളാണ് ഉള്ളത് മൂന്ന് മോഡ്യൂളുകൾ ഒന്നാമത്തെ മോഡ്യൂൾ ആണ് ടാക്സോണമി രണ്ടാമത്തെ മോഡ്യൂൾ അനിമൽ ഡൈവേഴ്സിറ്റി മൂന്നാമത്തെ മോഡ്യൂൾ അപ്ലൈഡ് സുവോളജി എന്തൊക്കെയാണ് ടാക്സോണമിയിൽ വരിക ന്യൂമറിക്കൽ ടാക്സോണമി മോളിക്കുലർ ടാക്സോണമി അതുപോലെ കൺസെപ്റ്റ് ഓഫ് സ്പീഷീസ് ഹയറാർക്കൽ ക്ലാസിഫിക്കേഷൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്പീഷീസ് ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം കിങ്ഡം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അതാണ് ഈ ടാക്സോണമിയിൽ മനസ്സിലാക്കുന്നത് കോളിനേസിനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അടുത്താണ് അനിമൽ ഡൈവേഴ്സിറ്റി അനിമൽ ഡൈവേഴ്സിറ്റിയിലാണ് പ്രോ കാരിയോട്ടിക് ആൻഡ് യുക്യാരിയോട്ടിക് പോറിഫറ സിലിണ്ട്രേറ്റ അതുപോലെ പലതരം സിമെട്രി ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോൾ തൊട്ട് പഠിക്കാൻ തുടങ്ങിയ പ്രീ ഡിഗ്രി ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് തേർഡ് മോഡ്യൂൾ ആവട്ടെ അപ്ലൈഡ് സോളജിയാണ് അപ്ലൈഡ് സുവോളജിയിൽ അല്ലെ ഇൻസെപ്റ്റെസ്റ്റ് എപ്പി കൾച്ചർ സെറീകൾച്ചർ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും അതാണ് ഒന്നാമത്തെ യൂണിറ്റ് പ്രയാസം ഉണ്ടോ എളുപ്പമല്ലേ എളുപ്പമാണ് ഒന്നാമത്തെ യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റോ രണ്ടാമത്തെ യൂണിറ്റിലാവട്ടെ നാല് മോഡ്യൂളുകളാണ് ഉള്ളത് ഒന്നാമത്തെ മോഡ്യൂൾ ഇവല്യൂഷൻ രണ്ടാമത്തെ മോഡ്യൂൾ ഇക്കോളജി മൂന്നാമത്തെ മോഡ്യൂൾ ബയോഡൈവേഴ്സിറ്റി നാലാമത്തെ മോഡ്യൂളോ ഇത്തോളജിപ്പൊ ഇവല്യൂഷൻ എന്താന്ന് നോക്കാം ഇവല്യൂഷനിൽ എന്തൊക്കെയാ പഠിക്കാനുള്ള ഒറിജിനൽ ഇവല്യൂഷൻ ഓഫ് ലൈഫ് തിയറീസ് നമ്മുടെ ഡാർവിന്റെ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് ലാമാർക്കിനെയും ഒക്കെ നമ്മൾ പഠിക്കാതിരിക്കില്ല ലാമാർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ യൂസ് ആൻഡ് ഡിസ് യൂസ് തിയറി ദ കണ്ടിന്യൂസ് യൂസ് യൂസ് ഓഫ് ആൻ ഓർഗൻ ലീഡ്സ് ലീഡ്സ് ടു ടു ബെറ്റർ ഡെവലപ്മെന്റ് ആൻഡ് ഡിസ് ഒരവ് സ്ഥിരമായി ഉപയോഗിച്ചാൽ നന്നായി ഡെവലപ്പ് ചെയ്യുമെന്നും ഉപയോഗിക്കാൻ നശിച്ച് പോകുമെന്നും ഒക്കെ ലാമാർക്ക് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ഡാർവിൻ പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത് ഓവർ പ്രൊഡക്ഷൻ വേരിയേഷൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഒറിജിനൽ സ്പീഷീസ് നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ഒറിജിനൽ സ്പീഷീസ് നമ്മൾ ഡാർവിൻ പറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നതെന്ന് തോന്നാറുണ്ട് എനിക്ക് പലപ്പോഴും കാരണം എന്താ വെച്ചാൽ അതിജീവനത്തിൽ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മളെല്ലാവരും അല്ലേ നമ്മൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന പോരാടുന്നൊരവസ്ഥയിലാണ് ഇതൊക്കെയാണ് ഇവല്യൂഷനിൽ നമ്മൾ പഠിക്കുന്നത് പിന്നെ ഇവല്യൂഷനിൽ നമ്മൾ പഠിക്കുന്നത് ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ചാണ് ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെയധികം ചൂട് പിടിച്ച ഈ ഭൂമി ഭൂമി ഇങ്ങനെ ചൂട് പിടിച്ച സമയത്ത് കാർബണും ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും ഒക്കെ ഉണ്ടായിരുന്നു ഇവരിങ്ങനെ ചൂട് പിടിച്ച മുകളിലോട്ട് പോയി അപ്പൊ കുറേ നേരം ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർ കൂട്ടുകാരും അല്ലെ അപ്പൊ അവരെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും അമോണിയയും മീതൈനും വാട്ടർ ഒക്കെ ഉണ്ടായി ഈ മുകളിലോട്ട് പോയി കുറെ നേരം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് സ്വഭാവം ഉണ്ടാവല്ലോ അവർക്ക് മോളോട്ടിനി പോണ്ട അക്കരെ പച്ചയാണ് താഴോട്ട് വരണം അപ്പൊ അവർ താഴോട്ട് വന്നു വന്ന കൂട്ടത്തിൽ ഈ എച്ച് ടിഒ മോളിക്യൂൾ താഴേക്ക് വന്നത് തണുത്ത താഴേക്ക് വന്നപ്പോൾ അത് മഴയായി നമ്മുടെ ഭൂമിയിലെ കുഴികളൊക്കെ ഇങ്ങനെ നിറഞ്ഞ ജലാശയങ്ങൾ ഉണ്ടായി പിന്നെയും അവർ കൂട്ടായി കൂട്ടായി കൂട്ടായാണ് അമിനോ ആസിഡുകൾ ഉണ്ടായത് അമിനോ ആസിഡിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടായത് പ്രോട്ടീൻ എന്ന് പറയുന്നത് ജീവന്റെ ആദ്യത്തെ കണികയാണ് ശരിക്കും പ്രോട്ടീൻ പ്രോട്ടീൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് അങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായത് നമ്മൾ പഠിക്കണ്ടേ പഠിക്കണം അടുത്തത് ഇക്കോളജി ആണ് ഇക്കോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഇക്കോളജിയിലാണ് ഇക്കോ സിസ്റ്റംസ് അല്ലേ ഇക്കോ സിസ്റ്റം യു ജി പി ഓടത്തിനൊക്കെ ഓർമ്മയില്ലേ ഇക്കോ സിസ്റ്റം പിന്നെ അതുപോലെ തന്നെ ഫുഡ് ചെയിൻ ഫുഡ് വെബ് പൊല്യൂഷൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ നോയിസ് പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ഒക്കെ നമ്മൾ പഠിക്കും അതിൻ്റെ അടുത്താണ് ബയോഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റിയിൽ വളരെ എളുപ്പമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ എക്സിറ്റു കൺസർവേഷൻ നാച്ചുറൽ പാർക്ക് ഹോട്ട്സ്പോട്ട് ഇതൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റി അടുത്ത ടോപ്പിക്കോ ഇത്തോളജി ബിഹേവിയറൽ പാറ്റേൺ ആണ് ഇത്തോളജി എന്ന് പറയുന്നത് നമ്മളത് പകുതി കാര്യങ്ങളും എവിടെ പഠിച്ചിട്ടുണ്ടാവും സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും കോംപ്ലക്സ് ബിഹേവിയർ ഇതൊക്കെ ഓപ്പറൻ കണ്ടീഷനിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ ഇത്തോളജിയിലെ കണ്ടീഷനിങ് ഒക്കെ പറയുമ്പോൾ സോളജിയിൽ രണ്ട് പ്രാവശ്യം നോബൽ പ്രൈസ് കിട്ടി ഇവാൻ പി പാവ്ലോവിനെ ഓർക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല പറ്റുമോ ഇപ്പൊ ഇവല്യൂഷൻ ഇക്കോളജി ബയോഡൈവേഴ്സിറ്റി എത്തോളജിയൊക്കെ ഉള്ളത് നമ്മളൊക്കെ പഠിച്ചാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ് യൂണിറ്റ് ടൂയില് ഇനി നമുക്ക് യൂണിറ്റ് ത്രീ യൂണിറ്റ് ത്രീ ആകട്ടെ മൂന്ന് മോഡ്യൂൾസ് ആണ് ഒന്ന് ഫിസിയോളജി രണ്ട് ഇമ്മ്യൂണോളജി മൂന്ന് ഡെവലപ്മെന്റൽ ബയോളജി ആദ്യത്തത് ഫിസിയോളജി ഫിസിയോളജി എന്ന് പറയുന്നത് ന്യൂട്രീഷൻ സർക്കുലേഷൻ റെസ്പിറേഷൻ എസ്ക്രീഷൻ ലോക്കോമോഷൻ ന്യൂറൽ കൺട്രോൾ അതുപോലെ എൻഡോക്രൈനോളജി റീപ്രഡക്ഷൻ ഇതൊക്കെ ഉൾപ്പെട്ട ഭാഗമാണ് ഫിസിയോളജി ഫിസിയോളജി നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മൾ പഠിച്ചിട്ടില്ലേ ബോൺസിന്റെയൊക്കെ എണ്ണം പഠിക്കണമെങ്കിൽ ടൂ നോട്ട് സിക്സ് ബോൺസ് എങ്ങനെയാ ആക്സൽ ബോൺസ് അപ്പൻഡിക്കുലാസ് മെയിൻ ആക്സസ് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഫിറ്റിങ്സ് നമ്മുടെ രണ്ട് കൈയും അതിനെ കണക്ട് ചെയ്യുന്നതും കാലും രണ്ട് ഫിറ്റിങ്സും അപ്പോൾ എത്ര ബോൺ ഉണ്ട് രണ്ട് കൈയിലും കൂടെ അറുപത് ബോൺ രണ്ട് കാലിലും കൂടെ അറുപത് ബോൺ നൂറ്റി ഇരുപത് ബോണായി പെൽവി ഗേഡിലും പെക്ട്രൽ ഗേർഡിലും കൂടെ ആറ് ബോൺസ് നൂറ്റി ഇരുപത്തി ആറ് ബാക്കി എൺപത് ബോണേ ഉള്ളൂ ആ എൺപത് ബോണിനെ ഒറ്റയായിരിക്കും നമുക്ക് പഠിച്ചൂടെ സ്കല്ലിൽ എത്ര എട്ട് ഫേസിൽ പതിനാല് ചെവിയില് ആറ് എണ്ണം ഹയോയിഡ് ഒന്ന് അത് കഴിഞ്ഞാൽ നട്ടലിൽ നട്ടലിൽ എത്രയാ ട്വൻറി സിക്സ് സി സെവൻ ടി ട്വൽവ് എൽ ഫൈവ് എസ് വൺ സി വൺ വേട്ടിബിൾ കോളം പഠിച്ചു കഴിഞ്ഞു നമ്മൾ റിപ്സ് ഇരുപത്തിനാലെണ്ണം ഇരുപത്തിനാലെണ്ണോ സ്റ്റേണോ ഒന്ന് ഇരുപത്തഞ്ചും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എൺപത് ബോണുകളായി നമ്മൾ ആ സ്കെൽറ്ററി സിസ്റ്റം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പഠിച്ചു കഴിഞ്ഞു വളരെ എളുപ്പമാണ് ഫിസിയോളജി പഠിക്കാൻ നെക്സ്റ്റ് ആണെങ്കിലോ വളരെ കാലിക പ്രാധാന്യമുള്ള ഇമ്മ്യൂണോളജി ഇമ്മ്യൂൺ സിസ്റ്റം അക്വയേഡ് ഇമ്മ്യൂണിറ്റി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഒക്കെയാണ് അതിനകത്ത് പഠിക്കുന്നത് ആൻറ്റിബോഡീസ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ അടുത്ത മോഡ്യൂളോ ഡെവലപ്മെൻറ്റൽ ബയോളജി ഡെവലപ്മെൻറ്റൽ ബയോളജി പഠിക്കുകയാണെങ്കിൽ ഗാമിറ്റോജെനിസിസ് പഠിക്കണം ഗ്യമിറ്റിൻ്റെ ഫോർമേഷൻ പഠിക്കാം അവരൊരാളും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും സൈഗോട്ട് മോറുല ബ്ലാസ്റ്റുല ഗ്യാസ്ട്രോല ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ നടക്കും ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ജസ്റ്റേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞ് പാർച്ചുറിഷൻ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റൽ ബയോളജി ഇതൊക്കെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ ബയോളജി പഠിക്കുന്നത് അതിനോടൊപ്പം തന്നെ പാർത്തനോജനിസിസും ഒക്കെ പഠിക്കാം ഇതും വളരെ എളുപ്പമായ ടോപ്പിക്ക് തന്നെയാണ് ഇനി നമുക്ക് യൂണിറ്റ് ഫോറിലേക്ക് യൂണിറ്റ് ഫോർ എന്ന് പറയുമ്പോ അതും മൂന്ന് മോഡ്യൂൾസ് ആണ് ബയോ കെമിസ്ട്രി ബയോ ഫിസിക്സ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ബയോ കെമിസ്ട്രി ബയോ ഫിസിക്സ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് കെമിസ്ട്രിയും ഫിസിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ബയോളജിയിൽ ഇൻക്ലൂഡ് ചെയ്ത അല്ലെങ്കിൽ ബയോളജി അവരിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ആണ് ഈ മോഡ്യൂൾസ് ആണ് മൂന്ന് മോഡ്യൂൾസ് ആണ് യൂണിറ്റ് ഫോറിലുള്ളത് അത് ബയോ കെമിസ്ട്രിയില് നമ്മൾ എൻസൈംസ് പഠിക്കും കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ലിപ്പിഡ്സ് ഫാറ്റ്സ് ഇതൊക്കെയാണ് നമ്മൾ ബയോ കെമിസ്ട്രി പഠിക്കുന്നത് ബയോഫിസിക്സോ നിങ്ങൾ പഠിച്ച സ്പെക്ട്രോസ്കോപ്പി സെൻട്രിഫ്യൂഗേഷൻ മൈക്രോസ്കോപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന ബയോഫിസിക്സിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സോ മീൻ മീഡിയൻ മോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോസിസ് ഇതൊക്കെയാണ് അതിനകത്ത് പഠിക്കുന്നത് ഇതാണ് കുറച്ചെങ്കിലും നമ്മൾ എം എസ് സി ലെവലിൽ കൂടുതലായിട്ട് പഠിച്ചു എന്ന് പറയാവുന്ന ഒരു യൂണിറ്റ് ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കടക്കാം യൂണിറ്റ് ഫൈവ് യൂണിറ്റ് ഫൈവിലാണ് ജെനറ്റിക്സ് ബയോടെക്നോളജി മൈക്രോ ബയോളജി ഉള്ളത് ജെനറ്റിക്സ് ജെന്റിക്സിനകത്ത് എന്തൊക്കെയാ ഉള്ളത് ജെന്റിക്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് റേഷ്യോ മോണോഹൈബ്രഡ്യോട്ട് തുടങ്ങണം ഉണ്ട് ജോൺ ഡ്രിഗർ മെൻഡൽ ഉണ്ട് തോമസ് ഹൺ മോർഗൻ ഉണ്ട് ഹ്യൂഗോ ഡീവ്രസ് ഉണ്ട് കോറൻസ് ഉണ്ട് ഇവയൊക്കെ നമുക്ക് ഓർമ്മിക്കാതെ വയ്യ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷണങ്ങൾ നടത്തി ആ പരീക്ഷണങ്ങൾ ഒരു കുറെ കാലം ആരും അറിയാതെ കിടന്ന് മുപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മരണശേഷമാണ് എല്ലാം പുറത്തു വരുന്നത് മെൻഡലിന് എത്ര വലിയ സംഭാവനയാണ് ബയോളജിക്ക് ജെനറ്റിക്സിൽ അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്നിട്ടും അദ്ദേഹത്തെ മരണശേഷമാണ് നമുക്ക് ആദരിക്കാൻ പറ്റിയത് അത് കഴിഞ്ഞ തോമസ് ഹൺമോർഗൻ ഹ്യൂ ഗോഡീവ്രസ് കോറൻസ് ഇഷ്ടംപോലെ ജെനറ്റിക്സിന്റെ ബയോളജിയിൽ ഇത്രയും മനോഹരമായൊരു സബ്ജക്ട് ജെനറ്റിക്സോളം വരില്ല എന്നാണ് എന്റെ അഭിപ്രായം ഇപ്പൊ ജെനറ്റിക്സ് കഴിഞ്ഞാൽ അടുത്തതാണ് ബയോ ടെക്നോളജി ബയോ ടെക്നോളജി ബയോടെക്നോളജി നമ്മൾ എന്താ പഠിക്കുന്നത് വി എൻ ടി ആർ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ് യൂണിറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്സ് ഒക്കെ ബയോടെക്നോളജി എന്നൊക്കെ പറഞ്ഞത് നമ്മള് പ്ലസ് ടു ലെവൽ തൊട്ട് പഠിക്കുന്നുണ്ട് പി സി ആർ പോളിമറീസ് ചെയിൻ മുള്ളിസിന്റെ ഇതൊക്കെയാണ് ബയോടെക്നോളജിയിൽ വരുന്നത് അടുത്ത ടോപ്പിക് എന്താ മൈക്രോ ബയോളജി മൈക്രോ ബയോളജിയിലാണ് മൈക്രോബ്സ് അഥവാ ഡൈവേഴ്സിറ്റി ആൻഡ് അൾട്രാസ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ മൈക്രോബിയൽ ന്യൂട്രീഷൻ ആൻഡ് ഗ്രോത്ത് ആന്റിബയോട്ടിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് യൂണിറ്റ് സിക്സ് യൂണിറ്റ് സിക്സിനകത്ത് മൂന്ന് മോഡ്യൂൾസ് ആണ് സെൽ ബയോളജി മോളിക്കുലർ ബയോളജി ബയോ ഇൻഫർമാറ്റിക്സ് സെൽ ബയോളജിയിലാണ് സെൽ ആൻഡ് സെൽ തിയറി സെൽ ആൻഡ് സെൽ തിയറി വരുമ്പോൾ നമ്മൾ ആരെയൊക്കെ പറയും റോബർട്ട് ഹുക്കിനെ പറയും തിയോഡർ അതുപോലെ എം ജെ ശ്ലീഡൻ റുഡോൾഫ് വിർഷോ നിങ്ങൾക്കറിയോ ശാസ്ത്രജ്ഞന്മാരിൽ ഒരുപാട് പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ആത്മഹത്യ പോലും പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് സെൽത്തിയാറുടെ ഉപജ്ഞാതാക്കളിലൊരാള് അപ്പൊ നമ്മള് പിന്മാറുന്നടുത്താണ് നമ്മളത് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച് പിന്മാറുന്നിടത്താണ് നമ്മുടെ പരാജയം ശരിക്കും ആരംഭിക്കുന്നത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് ഐ ക്യാൻ എനിക്കത് ചെയ്യാൻ പറ്റും ഞാനത് ചെയ്യും എന്ന് വിചാരിച്ചാൽ നമുക്കത് ചെയ്തെടുക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല അടുത്ത ട്യൂ മോഡ്യൂളാണ് മോളിക്കുലാർ ബയോളജി മോളിക്കുലാർ ബയോളജിയിൽ എന്തൊക്കെയാണ് വരുന്നത് ന്യൂക്ലിക് ആസിഡ്സ് ഡി എൻ എ ആർ എൻ എ ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെയാണ് വരുന്നത് അടുത്തതാണ് ബയോ ഇൻഫർമാറ്റിക്സ് ബയോ ഇൻഫർമാറ്റിക്സിനകത്താണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ് ഇൻട്രൊഡക്ഷൻ ടു ജീനോമിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സിലബസിനെ കുറിച്ച് ഒരു ഓവർവ്യൂ ജസ്റ്റ് സിലബസ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഒന്ന് അറിയുകയുണ്ടായി ജനറൽ പേപ്പർ എങ്ങനെയാണ് സെക്കൻഡ് പേപ്പർ എങ്ങനെയാണ് സെക്കൻഡ് പേപ്പറിൽ എത്രയാണ് മാർക്ക് വാങ്ങേണ്ടത് സെക്കൻഡ് പേപ്പറിലും ഫോർട്ടി പെർസെൻറ്റേജ് അതായത് നാൽപ്പത്തെട്ട് മാർക്കാണ് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വാങ്ങേണ്ടത് അപ്പോൾ നാൽപ്പത്തെട്ടും നാൽപ്പത്തി നാൽപ്പത്തെട്ടും തൊണ്ണൂറ്റാറ് മാർക്ക് മതിയോ സെറ്റ് ക്ലിയർ ചെയ്യാൻ പോരാ നൂറ്റി പതിനാറ് മാർക്കെങ്കിലും നമുക്ക് കിട്ടിയിരിക്കണം ഓരോ പേപ്പറിലും നാല്പത്തെട്ട് മാർക്ക് അതായത് നാല്പത് ശതമാനവും സ്കോർ ചെയ്തിരിക്കണം ഓവറോൾ നമുക്ക് നൂറ്റി പതിനാറ് മാർക്കും കിട്ടിയിരിക്കണം എന്നാലേ നമുക്ക് സെറ്റ് കിട്ടി എന്ന് പറയാൻ പറ്റൂ പക്ഷെ നമുക്കത് വേണ്ടേ വേണം അപ്പൊ അതുകൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്തേ മതിയാവും അപ്പൊ പേപ്പർ വണ്ണും പേപ്പർ ടുവിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയായി ഇനിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്കറിയാം ഇനി നിങ്ങളുടെ സംശയം ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് എന്നെ കൊണ്ട് സാധിക്കുമോ എനിക്ക് പറ്റുമോ എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഈ ചിന്തകൾക്കൊക്കെയുള്ള മറുപടി എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങളെ കൊണ്ടേ പറ്റൂ നമ്മുടെ സ്വപ്നമാണ് അത് നേടിയെടുക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തട്ടി തെറുപ്പിച്ചു വേണം നമ്മളത് സ്വായത്തമാക്കാൻ പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കരങ്ങൾ നൽകിയത്രേ മനുഷ്യനെ പാറിലയച്ച ദീശൻ നമുക്ക് പരിശ്രമം ചെയ്യുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തും സ്വായത്തമാക്കാൻ പറ്റുന്ന ദീർഘമായ കരങ്ങളോട് കൂടിയാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത് ഈശ്വരൻ എന്നാണ് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റും സോ ബി കോൺഫിഡൻ ബി ഫോക്കസ്ഡ് കോൺസെൻട്രേറ്റഡ് യുവർ സ്റ്റഡീസ് യു ക്യാൻ ഡു വണ്ടേഴ്സ് താങ്ക് യു ലേണേഴ്സ്